യു എയിലെ മലകളിൽ മഞ്ഞ് പെയ്യണ കാലം ആരംഭിച്ചിരിക്കുകയാണ്. ജബൽ ജൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് റാസൽ ഖൈമയിൽ വരുന്നവർക്ക് ഒരു നല്ല ഹിഡൻ സ്പോട്ട് കൂടി പറഞ്ഞുതരാം. ഇതാ അങ്ങോട്ട് പോകും. ആകെ 239 സ്റ്റെപ്പുകൾ ഉണ്ട് മുകളിലെ തന്നെ. എണ്ണി കഴിഞ്ഞു 239 സ്റ്റെപ്പ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 63 മീറ്റർ ആണ് ഇതിന്റെ 63 മീറ്റർ അല്ലേ, 63 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ട്രയൽ ലെങ്ത് 225 മീറ്റർ. അപ്പൊ നമുക്ക് കയറി തുടങ്ങാം. 239 സ്റ്റെപ്പ് എണ്ണാണോ സ്റ്റെപ്പ്? കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? പറഞ്ഞു തിട്ടപ്പെടുത്തി എഴുതി വെച്ചാ പിന്നെ അത് അവരോട് ചെയ്യുന്ന ഒരു അഹങ്കാരം. അപ്പൊ നമുക്ക് വിശ്വസിക്കാം 239 സ്റ്റെപ്പ് ഉണ്ടെന്ന്. ഇത്ര സമയം എടുത്തൊക്കെ നോക്കട്ടെ നമുക്ക് കയറാൻ. ഇതിലും വലിയ സ്റ്റെപ്പ് കയറിയവനാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ദയാഫോർട്ട്. സഭ നട്ടുച്ച എന്ന് പറഞ്ഞ സമയമാണ്, പക്ഷെ വലിയ ചൂടൊന്നുമില്ല അല്ലേ. വെളിച്ചം ഭയങ്കരമായിട്ടുണ്ടെങ്കിലും ചൂടില്ലാത്തൊരു കാലാവസ്ഥയാണ് ഇത്. കാലാവസ്ഥ ഇപ്പം ഞങ്ങൾ അതിലേക്ക് മാറിയല്ലോ. ഈ മലനിരകളിലൊക്കെ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ BC 1600 മുതൽ 1300 വരെയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ഈ മലനിരകളിലൊക്കെ ഉപയോഗിച്ചു ജനവാസത്തിനൊക്കെ ആളുകൾ താമസിച്ചിരുന്നത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആ അതിൻ്റെ ഒരു ഓർമ്മക്കും കൂടി വേണ്ടിയിട്ടാണ് അതിങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു പൈതൃകമായിട്ട് സംരക്ഷിച്ചു പോകാനാണ്. സംഭവം ഒന്നും പറയാല്ലേ, കയറുന്നവർ ഇതിൻ്റെ ഒരു വ്യൂ ആയി ഈ മൗണ്ടൈൻ കൂടി കൂടി വരിക. അതെ, മലകളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈജിപ്തിൻ്റെ അല്ലേ പിരമിഡ്, പിരമിഡിൻ്റെ ഒക്കെ ലുക്കുള്ള മലകളാണ് പലതും. പക്ഷേ അത് ഞാൻ അതല്ല ചിന്തിക്കുന്നത്, ആ ലൈൻ അങ്ങോട്ട് പോകുന്നതാണ്. ആ അതെ, അവിടെ അതിന് മുകളിലൊരു ബിൽഡിംഗ് ഉണ്ട്. എന്താണ് സംഭവം? ഹോട്ടൽ എന്തെങ്കിലും ആണ്? അവിടെ ആയിട്ടൊന്നും കണ്ടിരുന്നു അല്ലേ. അതെ, അവിടെ നിൽക്കും ആ പച്ചപ്പിന് അവിടെ. ആ അപ്പോൾ അങ്ങനെ നിർത്തി നിർത്തി പോവാണ് നല്ലത് കേട്ടോ. തടിക്ക് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മന്തി തിന്നാ പണിയത്. മന്തി എഫക്റ്റ് ചെയ്യോ? ഏയ്, അല്ല നമ്മൾ കുറച്ചല്ലേ തിന്നുള്ളൂ. പക്ഷെ അധിക ദൂരം ഇല്ല, മുകളിൽ കാണുന്നുണ്ട്, കുറച്ച് ആളുകളൊക്കെ മുകളിലുണ്ട്. ഏത് ഈ കാണുന്നതോ? ഈ തോട്ടം കാണുന്നത് ഈത്തപ്പഴം. ഈത്തപ്പഴമാണ്. അപ്പുറത്ത് എന്താണാവോ? ഒക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഫ്ലാഗ് വരച്ചിട്ടുണ്ടോ? മുകളിലൊക്കെ കയറണം. ഫ്ലാഗ് വെച്ചതാണോ? അല്ല, വെച്ചത് വരച്ചത് തന്നെയാണ് അല്ലേ. അത് ആ മലയുടെ മുകളിലുണ്ട് ഫ്ലാഗ് വരച്ചിട്ട്. അവനെ സമ്മതിക്കണം. അഡ്വഞ്ചറായ മനുഷ്യന്മാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഇത് ഇങ്ങനെ കയറി വരുന്ന സമയത്തെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ അതിന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര സ്ഥലങ്ങളിലേക്ക് കയറി പോരുന്നത്. അപ്പോൾ അഡ്വഞ്ചർ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇത്രയും ഡേഞ്ചർ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം വരുന്നവർ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ്. റൂൾസൊക്കെ കൃത്യമായിട്ട് പാലിക്കുക, മുകളിൽ കയറുക, ആസ്വദിക്കുക. Thank you.
ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കാം. ഓ, ഇതിന് ഏറ്റവും ടോപ്പിൽ കയറിയാൽ കിട്ടുന്ന വ്യൂവിൻ്റെ ഒരു ചെറിയ വ്യൂ ഇവിടെ ഉണ്ട്, പക്ഷെ ടോപ്പിൽ കയറുമ്പോൾ അത് എത്രത്തോളം പറയാൻ പറ്റില്ല. ഇവിടെ പല ഭാഗത്തും ഇത്തരം ഇത് സിഗ്നൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ മലകളിലൂടെ കയറരുത്, സ്റ്റെപ്പിലൂടെ മാത്രമേ കയറാവൂ. കാരണം ഈ കല്ലുകളൊക്കെ പലതും ഇങ്ങനെ ഇളകി നിൽക്കുന്ന തരത്തിലുള്ള കല്ലുകളാണുള്ളത്, അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി തുടങ്ങിയതായി. ജസ്റ്റ് മൂവ്. നമ്മളിതിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏകദേശം 70 മീറ്ററാണ് ഇതിൻ്റെ സീ ലെവൽ എന്നുള്ള ഹൈറ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ റസൽ കൈമയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ കാണാം. അപ്പുറത്ത് വാദി, നിറഞ്ഞൊഴുകുന്ന വാദി കാണാം. അതുപോലെ നല്ല കാശിപ്പുറത്താണെങ്കിലും മലനിരകളാണ്. ഭയങ്കര അടിപൊളി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന അത്രയും ബ്യൂട്ടിഫുൾ സ്പേസാണ്. നമുക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു മൂട്ടാണ്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മലകൾ ഒരു സൈഡിൽ കണ്ടിട്ടുണ്ടാവും, കടൽ മറ്റൊരു ഭാഗത്ത് പോയിട്ട് കണ്ടു. പക്ഷേ ഇത് രണ്ടും കൂടി, അല്ലെങ്കിൽ ഈ വെള്ളവും ഇതും കൂടി ഒരുമിച്ച് കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കാഴ്ചകളാണ് ഞാനിങ്ങനെ പറയുന്നതിന്, കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കും. അധികം ഈ പകൽ സമയത്ത്, അതായത് ലൈറ്റ് പോകുന്നതിന് മുമ്പ് വരാൻ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ അങ്ങനെ ഒരു ലൈറ്റ് ഓഫ് സമയത്ത് അത്ര പ്രത്യേകിച്ച് സജ്ജീകരണങ്ങൾ, ചെറിയ ലൈറ്റുകൾ ഉണ്ടെന്നല്ലാതെ വലിയ സജ്ജീകരണം അല്ലേ. കാരണം അത് ആ പൈതൃകം അങ്ങനെ തന്നെ ആ ഫീൽ നിലനിർത്തണം. അപ്പൊ പകൽ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു ഈവനിങ് ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ചും കൂടി സൺസെറ്റ് ഒക്കെ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയി ആസ്വദിക്കാൻ പറ്റും. അതെ, ഇത് അവരുടെ ഒരു വീടിന്റെ പഴയ ഒരു താമസ സ്ഥലം അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചു. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് അവർക്കൊരു വിസിബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതായത് അന്ന് ഇത്രയും കൂടി ഈ പച്ചപ്പൊന്നും ഇപ്പോൾ താഴെ കാണുന്ന ഈ തപ്പഴത്തോട്ടങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ബിൽഡിംഗുകളുണ്ട്, അത്രയും ഒന്നും ഉണ്ടാവണമെന്നില്ല, ബിൽഡിങ്ങുകളില്ല. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ടൊരു ഏരിയയുടെ പ്രദേശത്ത് കൃഷിയൊക്കെ നടത്തുന്ന കാലത്തൊക്കെ ആണെങ്കിൽ വളരെ വൈഡായിട്ട് കാണാം. വിസിബിലിറ്റി വളരെ പ്രധാനമാണല്ലോ. സ്ട്രക്ചറല്ല ശരിക്കുന്നുണ്ട്, വല്ലാത്ത തരം മാത്രം മല പച്ചപ്പാണ്. അതെ അതെ, ഇങ്ങനെ ചെങ്കുത്തായ മലകളുണ്ടെങ്കിലും അത് ഭയങ്കര മിനുസമുള്ള പാറകളൊക്കെയാണ്. ഇത് ഭയങ്കര വല്ലാത്തൊരു ഷേപ്പാണ്. എന്തായാലും ഈ മലകൾ കയറുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ, സാഹസികരൊക്കെ വന്നിട്ട് അതിനകത്ത് കയറാൻ. എന്തായാലും ജബൽ ജൈസിൽ കയറുന്നവരുണ്ടല്ലോ, ജബൽ ജൈസിൽ ഇപ്പോൾ ടോപ്പിലേക്ക് വരെ എല്ലാവരും ആക്സസ് ഉള്ളതല്ലോ. എനിക്ക് തോന്നുന്നു രണ്ട് സൈഡ് റോഡായിട്ടുണ്ട്. അതെ അതെ,
അതല്ലാതെ ഇങ്ങനെ ഈ ക്ലൈംബിങ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. പവർ സപ്ലൈ താഴ്ന്നു വരുന്നുണ്ട്, അതിന്റെ വയസ്സെല്ലാം കാണുന്നുണ്ട്. ശരിക്കും നൈറ്റിൽ ഇതിന്റെ ഒരു വ്യൂ ഭയങ്കരമായിരിക്കും, പക്ഷെ വല്ലാതെ ആക്സസ് ഇല്ല തോന്നുന്നു. ഈ അപകടം നിറഞ്ഞൊരു സ്പേസും കൂടി, അതായത് ഈ മറ്റു സ്ഥലത്തേക്ക് പാറക്കെട്ടിലേക്ക് ഇറങ്ങിപ്പോ മര്യാദക്ക് സ്റ്റെപ്പിൽ വരികയാണെങ്കിൽ ഒരു അപകടവും ഇല്ല. പക്ഷെ ആളുകൾ എപ്പോഴും അതൊന്നും അനുസരിക്കണം എന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഈ നൈറ്റ് ടൈം ആക്സസ് ഇല്ല. നൈറ്റിൽ ആക്സസ് ഇല്ലല്ലോ, ആക്സസ് അങ്ങനെയാണ് ഇപ്പൊ അവിടെ കാണുന്നത്. നമുക്കൊന്നും കൂടി വിശദമായിട്ട് ചോദിച്ചിട്ട് പറയാം, ആക്സസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അറിയിക്കും കൃത്യമായിട്ട്. അങ്ങനെ ദായാ ഫോർട്ടിൽ നിന്നും നമ്മൾ താഴോട്ടുള്ള ഇറക്കം ആരംഭിക്കുകയാണ്. എന്തായാലും കയറിയ പണി ഉണ്ടാവില്ല, ഇറങ്ങാന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് താഴോട്ട് എത്താം. അപ്പോൾ നമ്മൾ ഏകദേശം അടിയിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലങ്ങൾ വരുന്നുണ്ട്, കാസർഗേമിൽ വരുന്നൊരു നിർബന്ധമായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. വലിയ ദൂരമൊന്നും ഇല്ല, കാസർഗേമ ടൗണിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ചെറിയ ദൂരമേ ഉള്ളൂ. ഗൂഗിളിൽ ദായാ ഫോർട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കൃത്യമായി നിങ്ങളവിടെ എത്തിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം, ബൈ.